ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ നമുക്ക് ദം ബിരിയാണി ഇന്ന് ഉണ്ടാക്കി തരാൻ പോണത് സിദ്ധു. എന്തായാലും ദം ബിരിയാണി വെച്ചിട്ട് പോയി വേണ്ട ഡ്രസ് പോയിട്ട് പോയോ. ഓക്കെ, അപ്പൊ ഇന്ന് ദം ബിരിയാണി ഉണ്ടാക്കാൻ പോണത് ഇത് എന്റെ ചേച്ചിയുടെ വീടാ. അപ്പോ ചേച്ചിയുടെ വീട്ടില് കിച്ചണിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ ഫുഡ്. ഞങ്ങൾ ഇവിടെ പുറത്തിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ, പക്ഷെ അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് ആണല്ലൊക്കെ വേണം, അതിപ്പോ ഒപ്പിക്കാൻ പറ്റില്ല. അപ്പൊ തൽക്കാലം അടുക്കളയിലിട്ട് ചെയ്യാന്ന് വെച്ച്. നമ്മളിപ്പോ ബീഫ് വാങ്ങാൻ വേണ്ടി വന്നേക്കെ. നമ്മളിന്ന് ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കണേ. എന്തായി കിട്ടിയോ? വെരി ഫാസ്റ്റ്. നമ്മളിപ്പോ ബിരിയാണി വെക്കാനുള്ള ഐറ്റംസ് മേടിക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് ഷോപ്പില്. സിദ്ധു ഇങ്ങനെ എടുക്കാൻ പോണേ. നമ്മുടെ ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതില് എല്ലും കൂടി ഉണ്ട്. എല്ലും ബീഫ് വെച്ച് ഇട്ടിട്ട് വെക്കണേ. കുറച്ച് വെള്ളത്തിൽ ബദാം ചൂടാക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ നന്നായിട്ട് അത് കുതിരും. അപ്പൊ അത് ജസ്റ്റ് ഇത് എടുക്കാം. ബദാം എടുത്തിട്ട് പിന്നെ അത് അതിന്റെ തൊലി കളഞ്ഞ നമുക്ക് പേസ്റ്റ് ചെയ്ത് നമ്മുടെ ആ പേസ്റ്റ് ഫസ്റ്റ് നമുക്ക് റെഡി ആക്കി കിട്ടും. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇനി കിടക്കാനുള്ളൂ. ബീഫ് സാലഡ് റൈസും കാര്യങ്ങളൊക്കെ റെഡി ആക്കി പോണം. അതിന് വെയിറ്റിംഗിലൊക്കെ പുതിനയില പിന്നെ മല്ലിയില ഒക്കെ രണ്ടിട്ട ശേഷം നമ്മൾ അതിന് കൂടെ വരുന്നത് പച്ചമുളക് ക്രഷ് ചെയ്ത് ഓക്കെ. ഒരു പത്ത് പച്ചമുളക് മേലെ ഉണ്ട് ഇത് എന്തായാലും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഞങ്ങൾ എടുത്തത് നാടൻ ഇഞ്ചി. നാടൻ ഇഞ്ചിയാണ് നമ്മൾ എടുത്തണേ. ഇങ്ങനെ പിന്നെ അതിന് മേലെ കൂടെ ഒന്ന് ചെയ്യുന്ന കാര്യം, രണ്ടാമത് കാര്യം ചെയ്യുന്ന കാര്യം തൈര് ഒഴിക്കണം. കുറച്ച് തൈരും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യണം അല്ലേ. തൈര് ഒഴിക്കണം, നല്ല പുളിയുള്ള തൈരാണ്. അപ്പൊ നോക്കി കണ്ടൊക്കെ ഒഴിക്കണം. അധികം കൂടാനും വെള്ളം കുറയാനും വെള്ളം ആ രീതിയിൽ. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈരാ. പിന്നെ രണ്ടാം പിന്നെ പിന്നത്തെ കാര്യം മറന്നു പോണ കാര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടില്ല കാര്യം നടത്തില്ല. ഉപ്പിട് ഉപ്പിട് ഇപ്പൊ ഉപ്പ് ജസ്റ്റ് ഉപ്പ് അത്യാവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ട് ഇടണം ആദ്യം. നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സാധനം നന്നായിട്ട് നമ്മൾ തിരുമ്പണം. നന്നായിട്ട് തിരുമ്പി അത് പിടിപ്പിക്കുക. ഇനി റെസ്റ്റിന് വെക്കണം അല്ലേ. ഇനി ഒരു 10-20 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അതിനുള്ളിൽ നമ്മൾ സവാളം കട്ട് ചെയ്ത് കുറച്ച് കുക്കറിലും അടുത്ത പരിപാടിയൊക്കെ കുക്കറിലാണ്. റൈസിനുള്ള പരിപാടി റൈസിനുള്ള പരിപാടി നിക്കട്ടെ അവിടെ. ഓക്കെ, നമുക്ക് ഇതിന് ബീഫിന്റെ പരിപാടി നമുക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ റൈസിലേക്ക് കിടക്കട്ടെ. ഓക്കെ, അതുവരെ അങ്ങനെ ജസ്റ്റ് ഇനി സവാളയ്ക്കും ഇതിനും കുക്കറിനായിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടായി. ഹീറ്റ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതങ്ങ് ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങളുള്ളൂ. ഇപ്പൊ ഇനി നമ്മൾ ചെയ്യണത് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഓക്കെ, മീഡിയം കണക്കായി സൺഫ്ലവർ ഓയിൽ. ഇങ്ങനെ ചൂടാവുന്ന ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇടുക. പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഐറ്റംസുകളൊക്കെ. ഓക്കെ, നമ്മൾ ഇടണം. ഇത് ഓൾറെഡി ഇപ്പൊ തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ജീരക ഇട്ടിട്ടുണ്ട്. ഇടത് സബോള അല്ലേ. അപ്പൊ നമ്മ അടുത്ത് സബോള ഇടാൻ പോണം. അയ്യോ, ഇതൊന്നും എല്ലാവരും ബ്ലാക്ക് ആണല്ലോ. ബ്ലാക്ക്
അല്ല കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇടാണ്. അതിനനുസരിച്ച് പിന്നെ വേറെ എന്തിട്ട് ഇടണേ? മഞ്ഞപ്പൊടി ഐറ്റംസ് ഉണ്ട്, മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്യണം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ. പിന്നെ എന്തിട്ടാ? കുറച്ച് മുളക് പൊടി കൂടി ഇടുന്നു. കാശ്മീരി, കാശ്മീരി മുളക് പൊടി ഇടാം. അത്യാവശ്യം മുളക് അരച്ച് ചേർത്തേറണ്ട. കാശ്മീരി കുറച്ചിട്ടാ മതി. ഇത് മിക്സ് ചെയ്യണല്ലേ? മിക്സ് ചെയ്യണത്. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ സബോള വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് ഇട്ടുകൊടുക്കാൻ പോകണല്ലേ? ബീഫ് ഇട്ടുകൊടുക്കാൻ പോകുന്നുണ്ട്. പരമാവധി തീ കുറച്ച് വെക്കാം. ഓക്കെ. ഇപ്പൊ ഇതില് ഇവിടെ നമ്മുടെ സബോള ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാനിലേക്ക് ബീഫും പിന്നെ കുറച്ച് നെഞ്ചടിയുടെ പീസും. നെഞ്ചടി അല്ലേ എടുത്തത് നമ്മ? എല്ലുമേലത്തെ മജ്ജയുടെ ടേസ്റ്റൊക്കെ റൈസിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമായിരിക്കും എന്നാണ് സിദ്ധു പറയണത്. ആയിരിക്കുമല്ലേ? പിന്നെന്താ, സൂപ്പർ ആയിരിക്കും. ആ ഇങ്ങനത്തെ പരിപാടി മിൽമയുടെ ഒഴുക്കി ഒഴുക്കി പട്ടവക എന്തിട്ടിട്ടേന്ന്? നല്ല ജീരകം, തങ്കൂലം, തമ്പോലം, തക്കോലം, ആ തമ്പോലം, അങ്ങനെ ഇളക്കണോ? ഞാൻ തന്നെ ഇളക്കാല്ലേ. ഇങ്ങനെ സബോള ഇടാൻ പോകുന്നു. സബോള കടുവറ. എന്തിട്ടടാ എടാ കുക്കർ വിസില് വിഷയാക്കോ. ഇത് സിദ്ധു ഗൾഫിന്ന് പറഞ്ഞ സ്പെഷ്യൽ മസാലയാണ്, ബിരിയാണി മസാല. ഇത് സ്പെഷ്യൽ സീക്രട്ട് ആണ് പറയണേ, ആള് പറഞ്ഞില്ല. ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് വിഷയാവോ? പൊടി തെറിയോ? ബിരിയാണിക്ക് അവള് ഒഴിക്കും. അവള് ഒഴിക്കേ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അല്ലേ? പരിപാടി ബീഫൊക്കെ ഒരുവിധം വെന്നുണ്ടാവും വിചാരിക്കാം അല്ലേ? എല്ലുമേന്നൊക്കെ മാറിയുണ്ട് വെന്നുണ്ട്. മാക്സിമം ചെറിയ കുക്കർ ഇങ്ങനെ പോകേണ്ട അനുസരിച്ച് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ബദാം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാ. താനായി അടിച്ച് നെറിപ്പിച്ച് ആളുകൾ പട്ടചാര ഒഴിച്ച് കൊട്ടാരം നശിപ്പിച്ച് പോത്താറുണ്ടോ ചാട്ടം. ഈ സംഭവം ഇങ്ങനെ അതിങ്ങോട് ഇരുന്നോളയില് ഇങ്ങനെ അടിയിലേക്കൊക്കെ അതിന്റെ ചാറൊക്കെ ഇറങ്ങി സെറ്റ് ആയിക്കോളൂ. ഇപ്പൊ വേറെ പ്രശ്നം ചെന്നോ സാധനം? സാധനം കഴിച്ച് കഴിഞ്ഞാ ഞാൻ ഇത് ഇത് തുറന്നിട്ട് ഞങ്ങൾ ബീഫ് വെന്നുണ്ടോന്ന് നോക്കി തുടങ്ങിട്ട് കുറച്ച് നേരമായി. ഒരേ പീസ് എടുക്കും കഴിച്ചു നോക്കും, ഒരേ പീസ് എടുക്കും കഴിച്ചു നോക്കും. കുക്കർ നിറഞ്ഞിരുന്നത് കുക്കർ മുഖാഭാഗമായി. ബിരിയാണിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇത് പോലെയാട്ടാ, ഇത് നമ്മൾ തകർത്തു. ഇവിടെ നമ്മുടെ റൈസിനുള്ള വെള്ളം തിളച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇനിയിപ്പോ ജീരകശാല അരി ഇടാം. ഇവിടെ ബീഫ് തിളച്ചോണ്ടിരിക്കുന്നുണ്ട്, റൈസ് ഇട്ടുണ്ട്. അരി യോജിപ്പിക്കാം. ഇപ്പൊ ചോറ് പകുതി ആവുമ്പോ നമ്മുടെ വെള്ളം വറ്റി കഴിയുമ്പോ നമ്മ ഈ ബീഫ് ഇതിലേക്ക് ഇടണം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദമ്മങ്ങോട്ട് അടക്കണം. ഓക്കെ, അതിനൊക്കെ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour കഴിഞ്ഞാ ഇട്ട് തുറക്കാം അല്ലേ? തുറക്കണം. ഓക്കെ, അപ്പൊ അടിപൊളിയുണ്ടാവും. അടിപൊളിയാണ് അടിപൊളിയാണ് വാക്കും നമുക്ക് ഇല്ല ഇവിടെ. അടിപൊളി ആക്കും ആക്കും.
നമ്മുടെ റൈസ് ഏകദേശം ഒരു ഇതായി ഉണ്ട്. ഇനി ദം ഇട്ടാ മതി അല്ലേ? ദം ഇട്ടാ മതി. ഇത് ബീഫ് ഇട്ട ദമ്മ ഭയങ്കരമായിട്ട് തന്നു. പിന്നെ നമ്മ ഇതില് ബീഫ് ഇടാൻ പോവാ. അടി പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അടി പിടിച്ചില്ല, ഇങ്ങനെ അടി പിടിക്കുന്നത് അടിയൊന്നും പിടിക്കില്ല. അപ്പൊ ഇതിന്റെ രാവിലെ ഇറന്നിട്ട് ബാക്കി ഇനി നമ്മ ബീഫ് ഇത് മിക്സ് ചെയ്യാല്ലേ. ബീഫ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ഇഷ്ടം. ഇപ്പൊ അങ്ങനെ ആയിട്ട് കുട്ടിയെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പച്ചമുളകൊക്കെ ഇരട്ടയിൽ വെക്കാം ഒരു ഫ്ലേവറേഷന് വേണ്ടി. ഒരു ഭംഗിക്ക്, ഭംഗിക്കല്ല ഇതിന്റെ പച്ചമുളക് എല്ലാവർക്കും എരി പിടിക്കുന്നവർക്കും. പിന്നെ അതിന്റെ മേലെ കൂടെ എന്തിട്ടാ ഈ പുതിനയിലും മല്ലിയിലും ഇടാം. ഓക്കെ, ഫ്രഷ് ആട്ടാ. നമ്മുടെ വലിയ വീട്ടിൽ നിന്ന് പിടിച്ച ഫ്രഷ് പുതിനയില. നമ്മുടെ മൈദ ഒക്കെ സെറ്റ് ചെയ്തുണ്ട് വെച്ചോ. ഓക്കെ, നല്ല ടൈറ്റ് ആയിക്കോ സെറ്റ്. കുള്ളി പോകുന്നു അടിപൊളി. ആയി നല്ല വേണം. കുറച്ചേ വെള്ളം കേറി അടിപൊളി. പൂശട്ട് അങ്ങോട്ട് ബിരിയാണി ആണ് ബീഫ് അങ്ങോട്ട് മേടെ. അങ്ങോട്ട് പൂശ മേടെ. സംഭവം ഞാനുണ്ടാക്കിയതല്ല, സംഭവം ഞാൻ ഉണ്ടാക്കിയതല്ല, സിദ്ധു ഉണ്ടാക്കിയാണ്. കാണാൻ നല്ല രസമായിണ്ട്. ഇനി ഇനി കഴിച്ചു നോക്കിട്ട് ബാക്കി അഭിപ്രായം പറയാം. ഒന്ന് കാണിച്ചിടാ അടുത്തേക്ക്. ആ ഓക്കെ കേട്ടോ. അത് നമുക്ക് സബോള. ഇനി കുറച്ച് കഷ്ണണ്ടി കൂടി ഇട്ട് കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞു. കീലിപ്പ കിട്ടണ്ട്. ഡെക്കറേഷൻ വർക്ക് ഇട്ടാ ഒരു അഞ്ചു പേര് നമുക്കുള്ളതിട്ട എന്തിട്ടടാ എടാ. ഇത് കഴിക്കാന്നാ എടാ. എങ്കിലും വിസ്നട്ടോ ഇപ്പൊ മൂന്ന് മണി കണ്ടായി രാവിലെ. നീ ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് രാവിലെ തുടങ്ങി പട്ടിണി കിടക്കുന്നാണ്. കുറച്ച് കഷ്ണം പോയി പോയി. ആ ചേച്ചി കഴിക്ക്. ഇങ്ങോട്ടൊക്കെ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ അടിപൊളി. അപ്പൊ ഇതാണ് നമ്മുടെ ബിരിയാണി. ബിരിയാണി സെറ്റായി. അപ്പൊ ഞാൻ ബിരിയാണി ടേസ്റ്റ് ചെയ്തപ്പോ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ കഴിച്ച് കാണിക്കാണ്. നല്ല അടിപൊളി ദം ബിരിയാണി. ഞാൻ എന്റെ പീസിന്റെ ഇത് കാണിച്ചുതരാം. പീസ ബീഫിന്റെ പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉടഞ്ഞോണം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ. എന്റെ ചേച്ചി ഉണ്ടാക്കുന്നതാണ് ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ കുറച്ച് ഉള്ളു, കുറെ മോഡൽസ് ഉണ്ടാക്കണ്ട. അപ്പൊ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. അപ്പൊ വിളിച്ചാൽ മതി. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈറ്റീസ് ഇതിലും കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അത് വാട്സപ്പില് ഫോട്ടോ അയച്ചേരെ. അപ്പോ അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി.